ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സേഫ് ഡിസ്പോസൽ ആൻഡ് റീയൂസ് ഓഫ് ഡയപ്പേഴ്സ് ആണ്. എങ്ങനെ നമുക്ക് ഡയപ്പേഴ്സ് സേഫ് ആയിട്ട് ഡിസ്പോസ് ചെയ്യാം, അതുപോലെ തന്നെ റീയൂസ് ചെയ്യാം എന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിന്ന് എടുത്തിരിക്കുന്നത് രണ്ട് ഉപയോഗിച്ച ഡയപ്പേഴ്സ് ആണ്. ഒരെണ്ണം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെ ചെയ്യുന്നതെന്നുള്ളത്. ഇപ്പോൾ ഞാനത് കഴുകി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, ഫുള്ളായിട്ട് ആ ജെല്ല് ഫുള്ള് വെള്ളം വലിച്ചെടുത്തിരിക്കുകയാണ്. ഇനി ഞാനത് പതുക്കെ കൈ വെച്ചിട്ട് അതിൻ്റെ പുറത്ത് ആ ഒരു പാട പോലത്തെ ഒരു തുണി പോലത്തെ ഉണ്ട്, അത് ഞാനങ്ങ് വൈപ്സിൻ്റെയൊക്കെ പോലത്തെ ഒരു സംഭവം, ഒരു മെറ്റീരിയലാണത്. ആ സംഭവം ഞാൻ അത് പൊളിച്ച് മാറ്റുകയാണ്. ആ പൊളിച്ചെടുക്കുന്ന ആ ജെല്ലും കോട്ടനും എല്ലാം മിക്സ് ആയിരിക്കും അത്. അത് ഞാൻ വേറൊരു ടബിലോട്ടോ ഒരു ബക്കറ്റിലോട്ടോ നിങ്ങൾ മാറ്റുക. അതിനുശേഷം നമ്മളെല്ലാം ഗ്ലൗസ് ഉപയോഗിക്കേണ്ടവർ ഗ്ലൗസ് വെച്ച് ചെയ്യാം കേട്ടോ, അല്ലാത്തവരാണെങ്കിൽ കൈകൊണ്ട് ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ ഈ ജെല്ലിൻ്റെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് സോഡിയം പോളി അക്രൈലേറ്റ് ആണ്. അതുകൊണ്ടാണ് അതിനെ നന്നായിട്ട് 4 മടങ്ങ് വെള്ളം വലിച്ചെടുക്കുന്ന പറയുന്നത്. സോഡിയം പോളി അക്രൈലേറ്റ് നമ്മൾ അതിനുള്ള എല്ലാ ഇതും തട്ടിക്കളയണം. നമ്മൾ ചെറിയ ചെറിയ ആ ജെൽ ബോൾസ് പോലെ ഇരിക്കുന്നുണ്ടായിരിക്കും. ഈ സോഡിയം പോളി അക്രൈലേറ്റ് എന്ന് പറയുന്നത് നമുക്ക് സൺസ്ക്രീനിലും ഹെയർ ജെല്ലിലും എല്ലാം കാണുന്നതാണ്. നമ്മൾ ഒരു പാക്കറ്റ് മേടിച്ചിട്ട് പ്ലാന്റ്സൊക്കെ ഇട്ടേക്കാൻ വേണ്ടിയിട്ട് ജെൽ ബോൾസ് ഉണ്ടാക്കില്ലേ, അതിൻ്റെ കണ്ടൻറ്റൊക്കെ അത് തന്നെയാണ്, സോഡിയം പോളി അക്രൈലേറ്റ് ആണ്. ഇപ്പോൾ കണ്ടോ, ഞാനിത് പൊളിച്ചെടുത്ത ഡയപ്പറാണിത്. ഞാൻ എടുത്ത് മാറ്റി വയ്ക്കുകയാണ്. നമുക്ക് റീയൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ രണ്ടെണ്ണമാണെന്ന് ചെയ്യുന്നത്, ഒരെണ്ണം ഞാനിപ്പോൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ രണ്ടെണ്ണം പൊളിച്ചപ്പോഴേക്കും എനിക്ക് ഇത്രയും ജെല്ലും അതിൻ്റെ ഉള്ളിൽ കോട്ടനുമാണ് ഈ കാണുന്നത്. രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി അതെങ്ങനെയാണ് അതിനെ ഡിസ്പോസ് ചെയ്യാന്നുള്ളത് നോക്കാം. അതിന് ഞാനിവിടെ എടുക്കാൻ പോകുന്നത് കല്ലുപ്പാണ്. കല്ലുപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോഡിയം ക്ലോറൈഡാണ്. അത് സോഡിയം പോളി അക്രൈലേറ്റിൻ്റെ വാട്ടർ അബ്സോർപ്ഷൻ കപ്പാസിറ്റി കുറയ്ക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ കണ്ടോ, അപ്പോൾ ഞാനിത് നന്നായിട്ട് ഈ കല്ലുപ്പിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടിപ്പും യൂസ് ചെയ്യാം കേട്ടോ, കല്ലുപ്പ് വില കുറവാണ്, അതുകൊണ്ടാണ് അതിട്ടത്. അപ്പോൾ കണ്ടോ, 10-15 മിനിറ്റ് ആയപ്പോഴേക്കും ആ ജെൽസ് എല്ലാം, ഞാൻ വേറെ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, ജെല്ലെല്ലാം അലിഞ്ഞ് ഇങ്ങനെയായിട്ടുണ്ട്. 1 hour വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജെൽസ് എല്ലാം പോയി കോട്ടൺ മാത്രമായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ ഇനി വെള്ളത്തിൽ കാണുന്നത് വൈറ്റ് കളറിൽ എടുക്കുന്ന കോട്ടനാണ്. അത് പിഴിഞ്ഞെടുത്തിട്ട് നമുക്ക് കത്തിക്കുന്നതിലിടാം. ബാക്കിയുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കളയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സേഫായിട്ട് നമ്മുടെ ഡയപ്പർ ഡിസ്പോസ് ചെയ്യേണ്ടത്. നമുക്ക് എങ്ങനെയാണ് ഒരു ഡിസ്പോസിബിൾ ഡയപ്പർ റീയൂസ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. നേരത്തെ ജെല്ലെല്ലാം കളഞ്ഞ് കഴുകി വെച്ചിരിക്കുന്ന ഡയപ്പറാണിത്. ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ ക്ലോത്ത് ഡയപ്പറിലൊക്കെ കിട്ടുന്ന അബ്സോർബൻ പാഡ് വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് കോട്ടൺ തുണിയായാലും മതി. കോട്ടൺ തുണി ഈ അബ്സോർബൻ പാഡിൻ്റെ ഷേപ്പിൽ മടക്കിയിട്ട് നമുക്കതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നമുക്ക് യൂസ് ചെയ്യാം. ഇതൊരു വാട്ടർ പ്രൂഫ് ഇതുപോലെ ഇരിക്കും. നമ്മൾ താഴെ വിരിച്ചിരിക്കുന്ന ഷീറ്റൊന്നും നനയാതെ ഓക്കെ ആയി ഇരുന്നോളൂ. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് ഡിസ്പോസിബിൾ ഡയപ്പർ റീയൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഇഫ് യു ലൈക്ക് ഇറ്റ്. നെക്സ്റ്റ് ഒരു വീഡിയോ കാണും വരെ ബൈ.